ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീലായ നമ്മുടെ കുടുംബവളക്കിൻ്റെ ഇനി അടിപൊളി ഒരു എപ്പിസോഡ് കൂടി തന്നെയാണ്. ഇപ്പം നാളത്തെ എപ്പിസോഡിൻ്റെ അകത്ത് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വെളിപ്പെടുത്തലാണ് നടക്കാൻ പോകുന്നത്. സച്ചിൻ ആരാണോ എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന രഹസ്യങ്ങളൊക്കെ അതൊക്കെ എങ്ങനെ അറിഞ്ഞെന്നൊക്കെയുള്ളത് പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയേണ്ടത് ശീതളിൻ്റെ കാര്യം തന്നെയാണ്. ശീതള സച്ചിൻ്റെ വലയിൽ വീണ കാര്യങ്ങളൊക്കെ ഇന്ന് ഏകദേശം സുമിത്രയുടെ അടുത്ത് നിന്ന് ശീതള ഒരു ഏറ്റുപറച്ചിൽ നടത്തുകയുണ്ടായി. അപ്പം അങ്ങനെ ഒരു ഏറ്റുപറച്ചിലിൻ്റെ അവസാനം സുമിത്രയുടെ അടുത്ത് കയ്യിൽ പിടിച്ച് സത്യം ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇനി ഒരു കാരണവശാലും സച്ചിനായിട്ട് യാതൊരു ബന്ധവും കാണില്ല എന്നും തൻ്റെ ജീവിതത്തിൽ സച്ചിനല്ല തൻ്റെ അമ്മയാണ് ഏറ്റവും വലുത് എന്നുള്ളതൊക്കെ ഒരു തെളിവ് സഹിതം സുമിത്രയുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ശീതള ചെയ്തത്. അതിനുശേഷം അമ്മയെ വിളിച്ചുകൊണ്ടുപോയി ഭക്ഷണം വാരി കൊടുക്കുകയും വളരെയേറെ സന്തോഷകരമായ നിമിഷങ്ങളാണ് അവൾ പോയത്. ആ ഒരു സമയത്ത് അവിടെ നമ്മളെ രോഹിത്തിനെ കാണാനായിട്ട് നമ്മുടെ സുമിത്ര ചെല്ലുകയാണ്. സുമിത്ര രോഹിത്തിനെ കാണാനായിട്ട് ചെല്ലുമ്പോൾ രോഹിത്ത് സുമിത്രയോട് കാര്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് ശീതളിനെ തല്ലിയത്? അവളെ എങ്ങനെ തല്ലേണ്ട കാര്യം ഉണ്ടായിരുന്നു? കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയാൽ പോരെ, കുട്ടികളെ തല്ലിക്കഴിഞ്ഞാൽ വാശി കൂടുവല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ, ആ ഒരു സാഹചര്യത്തിൽ എനിക്കതല്ലാതെ വേറൊരു മാർഗവും ഇല്ലായിരുന്നു രോഹിത്. കാരണം ശീതള് അവിടെ സച്ചിനെ സ്നേഹിച്ചുകൊണ്ടോ ഇല്ലെങ്കിൽ സച്ചിനായിട്ടൊരു ഇഷ്ടം കാണിച്ചത് കൊണ്ടോ അല്ല ഞാൻ അവളെ തല്ലിയത്. അവൾ എന്നോട് പറഞ്ഞ കള്ളത്തരം കൊണ്ടാണ് അവൾ എന്നോട് ഇത്രയേറെ കാര്യങ്ങൾ മറച്ചു പിടിക്കുകയും അവൾ എൻ്റെ അടുത്ത് ഇത്രയും നുണ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ അവളെ തല്ലിയത്. ഇല്ലെങ്കിൽ ഞാൻ തല്ലില്ല എന്ന് തന്നെ പറയുകയാണ്. കാരണം സുമിത്രയുടെ രണ്ട് ആൺമക്കളും പ്രണയിച്ച് കെട്ടിയതാണ്, അവരുടെ വീട്ടിൽ നിന്നും അവരെ വിവാഹം ചെയ്ത് കൊടുത്തതുമാണ്. ആ ഒരു സ്ഥിതിക്ക് ശീതള ഒരാളെ സ്നേഹിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുമിത്ര അതിനെ സപ്പോർട്ടാണ് ചെയ്യേണ്ടത്. ആ സുമിത്ര ഒരാളെ സ്നേഹിച്ചതിൻ്റെ പേരിലല്ല ശീതളിനെ തല്ലിയത് എന്നും അവിടെ ശീതള ചെയ്ത ആ നുണപറച്ചിലിൻ്റെ കാര്യം കൊണ്ടാണ് ശീതളെല്ലാം ഒളിപ്പിച്ചു വെക്കാൻ നോക്കിയ കള്ളത്തരത്തിനാണ് ശീതളിനെ തല്ലിയത് എന്നുള്ള കാര്യം രോഹിത്തിൻ്റെ അടുത്ത് വിശദമായിട്ട് തന്നെ സുമിത്ര പറഞ്ഞു കൊടുക്കുകയാണ്. എന്നാൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് രോഹിത് ചോദിക്കുന്നു, എന്നാൽ ശീതള ഉറപ്പിച്ച് പറഞ്ഞു സച്ചിനുമായിട്ട് ഇനിയൊരു ബന്ധമില്ലെന്ന്? അത് പറഞ്ഞു രോഹിത്. ഇപ്പോൾ ശീതള എൻ്റെ അടുത്ത് പറയുന്ന സച്ചിനായിട്ട് ഇനി ഒരു ബന്ധവും കാണില്ല എന്നും അങ്ങനെയൊരു ബന്ധം ഇനി നടന്നതായിട്ട് പോലും ഞാൻ ഓർക്കില്ല എന്നൊക്കെ പറഞ്ഞു എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് പ്രതീക്ഷിക്കുന്നില്ല ശീതള അങ്ങനെയൊരു വാക്ക് തന്നിട്ടുണ്ടെങ്കിലും അത് പാലിക്കപ്പെടും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല സുമിത്ര. കാരണം ഇത് പ്രണയമാണ്, ഇവിടെ അതിൻ്റെ അപ്പുറത്തേക്ക് പലതും സംഭവിക്കും എന്ന് തന്നെ രോഹിത് പറയുമ്പോൾ സുമിത്രയെ ചലഞ്ച് ചെയ്യുക തന്നെ ചെയ്യാണ്. എന്നാൽ ഇതേ സമയത്ത് രോഹിത്തിൻ്റെ കൂട്ടുകാരൻ വരികയും സച്ചിൻ ആരാണ് എന്നുള്ളത് ഓർമ്മ വരികയും ചെയ്തു. ഒരു മയക്കുമരുന്ന് മാഫിയയുടെ തലവനായിട്ട് തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സച്ചിൻ. അവിടെ മയക്കുമരുന്ന് ഇതെടുത്ത് വിതരണം ചെയ്യുന്ന ഗ്രൂപ്പിൻ്റെ ഏറ്റവും മെയിൻ ആളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് സച്ചിൻ. ആ സച്ചിൻ കുട്ടികളിലേക്കും മറ്റുള്ളവരിലേക്കും മയക്കുമരുന്ന് എത്തിക്കുന്ന ഒരു മെയിൻ കണ്ണി തന്നെയാണ്. അങ്ങനെയുള്ള ആ സച്ചിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും അവിടെ രോഹിത്തിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് വിവേക്. ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ രോഹിത് ഒരു ഞെട്ടലോട് കൂടി തന്നെ സുമിത്രയെ വിളിച്ച കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്യുന്നു. ഇനി എന്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത് അത് നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡുകൾ വൈൻഡപ്പ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ദിസ് ഈസ് സാംസങ് യോട്ട്. ബൈ ബൈ. ടാറ്റാ.